കുറെ കാലം മുമ്പ് വരെ നമ്മൾ കണ്ടിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വെറും തമിഴന്മാർ മാത്രമായിരുന്നു. നമുക്ക് ഇവിടെ ഒരുപാട് ജോലികൾക്ക് തമിഴന്മാരെ പല വീട്ടുകാരും പല ഹോട്ടലുകാരും ഒക്കെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പതിയെ പതിയെ അതിന് മാറ്റമുണ്ടായി. അന്യസംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇങ്ങോട്ട് വന്നു തുടങ്ങി. പ്രധാനമായിട്ടും ബംഗാൾ, അതുപോലെ തന്നെ UP, ബീഹാർ, അങ്ങനെ പല മധ്യപ്രദേശ്, അവിടുത്തെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തൊഴിലാളികൾ തൊഴിലിനായി കേരളത്തിലേക്ക് വന്നു തുടങ്ങി. അവർ കാലക്രമേണ അവരെല്ലാ മേഖലയിലും ആദ്യം വന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ് ആദ്യം വന്നതെങ്കിൽ പിന്നെ ഹോട്ടൽ വ്യവസായത്തിലും അത് പിന്നെ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്ന നിലയിലേക്ക് വരെ ഇവിടെ എത്തി, കാര്യങ്ങളൊക്കെ എത്തി. അന്യസംസ്ഥാന തൊഴിലാളി എണ്ണം ഇപ്പോൾ ഏകദേശം 500,000 വരും എന്നാണ് കണക്ക്. തൊഴിലാളി വന്ന ശേഷം ഒരുപാട് പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കേണ്ടിയിരുന്നു. ക്രൈം പശ്ചാത്തലമുള്ള ഒരുപാട് തൊഴിലാളികൾ കേരളത്തിലെത്തി. അത് അവിടെ അവരുടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ ഓരോ കേസുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു താമസിക്കാനും കാശുണ്ടാക്കാനും ഒരു ഇടം എന്ന നിലയ്ക്കാണ് പലപ്പോഴും അവർ കേരളത്തെ കണ്ടിരുന്നത്. അങ്ങനെ കൊലപാതകം ഉൾപ്പെടെ പ്രമാദമായ പല കേസുകളിലും പ്രതിയായിട്ടുള്ളവർ കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. പല കാലങ്ങളിലായി മാവോയിസ്റ്റ് ബന്ധമുള്ളവർ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള കുറ്റവാളികൾക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ജോലിയെടുത്ത് പൈസ സമ്പാദിക്കുകയും ഒളിച്ചു താമസിക്കാനും പറ്റിയ ഒരു ഇടമായി നമ്മുടെ കേരളം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സൈറാബാനു സിനിമയിൽ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. പല ആൾക്കാർ ഒരു പേരിലും ഒരു അഡ്രസ്സിലും ഒക്കെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ID പ്രൂഫൊക്കെ തിരിച്ചറിയൽ കാർഡും ഒക്കെ നിർബന്ധമാണെന്നാണ് വായ്പ. പക്ഷേ ഇത് ഒരിക്കലും ഫലപ്രദമായിരുന്നില്ല കേരളത്തിൽ. അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന പല നിഷ്ഠൂരമായ കൊലപാതക കേസിലും പ്രതികളായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ജിഷാ കുലക്കാസിൻ്റെ ഉദാഹരണം, എത്ര കാലം അതിൻ്റെ പിറകെ നടന്ന്, എത്ര വിവാദമുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് അതിൻ്റെ കുറ്റവാളിയെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഓരോരോ കേസുകളെടുത്താലും നമുക്കറിയാൻ പറ്റും, മൃതദേഹം ഫ്രിഡ്ജിനുള്ളിലാക്കി മാറ്റി വെക്കുക, അങ്ങനെ വളരെ നിഷ്ഠൂരമായ, ഒന്ന് പറഞ്ഞ് രണ്ടിന് കഴുത്തിറക്കുന്ന രീതിയിലേക്കുള്ള കൊലപാതക പ്രവണതയുള്ള ആൾക്കാരും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉണ്ട് എന്നുള്ളത് വളരെ സംഭ്രമം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇപ്പോഴിതാ നമ്മുടെ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞു. ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കാട്ടിക്കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാം. അവർ ചങ്ങനാശ്ശേരിയിൽ പരസ്യമായി ലോക്ക്ഡൗണൊക്കെ ലംഘിച്ചുകൊണ്ട് പരസ്യമായി ഇറങ്ങിയിട്ട് അവർക്ക് ആഹാരമില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, താമസമില്ല, വെള്ളമില്ല, ഇതൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി ആൾക്കാർ എല്ലാവരും ഒത്തുകൂടി. അത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. എന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് വളരെ സമ്മാനമായി ആ കാര്യത്തെ കൈകാര്യം ചെയ്തു, അവർക്കെല്ലാ സംഭവം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരിൽ അന്ന് സമരം ചെയ്ത പല ആൾക്കാരും കൈവശം ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന സമയത്താണ് അവർ ഈ ഇവിടെ ഇറങ്ങി സമരം ചെയ്തത്. ഞാനത് സമയത്ത് കുറച്ച് ലേബർ ക്യാമ്പുകളിലൊക്കെ പോയിരുന്നു. അവിടെ ചെന്ന സമയത്ത് എനിക്കറിയാൻ പറ്റുന്ന കാഴ്ച, ഇവരെല്ലാവരും കേരള സംസ്ഥാനത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാം തമ്മിലൊരു ലിങ്കുണ്ട്. ഇവർ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അന്ന് സ്പഷ്ടമായിരുന്നു. ഈ 500,000 വരുന്ന തൊഴിലാളികളെ ഏകീകരിക്കാനായി ഒരു ശക്തി ഉള്ളത് എന്ന് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും പല പ്രക്ഷോഭങ്ങളും. CAA എതിരെയുള്ള പ്രക്ഷോഭത്തിൽ ഇവരിറങ്ങി അവിടെ പ്ലക്കാർഡൊക്കെ വിളിച്ച് പ്രക്ഷോഭമുണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നടന്ന പ്രശ്നത്തിൽ കാണാമല്ലോ, അവർ കയ്യിൽ പിടിച്ച ബോർഡുകളൊക്കെ എല്ലാവരും കണ്ടതാണ്. അതായത് അമ്മയെ എനിക്ക് വിശക്കുന്നു, അമ്മയെ കാണണം എന്നൊക്കെയുള്ള മലയാളത്തിലുള്ള ബോർഡുകളാണ് ഇവർ അന്ന് പേറിക്കൊണ്ട് നടന്നത്. ഈ മലയാളത്തിലുള്ള ബോർഡുകൾ ഇവർ എഴുതാൻ സഹായിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രേരക ശക്തിയുണ്ട്, അതിനെ സംഘടിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഇവരെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുള്ള ശക്തികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ഒരു സംഭവം, നമ്മുടെ ചങ്ങനാശ്ശേരി സംഭവം കഴിഞ്ഞ ശേഷം എല്ലാവരും ഇവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരൊക്കെ മാറ്റി നമ്മുടെ ചങ്കോട് ചേർത്ത് പിടിച്ച് അതിഥി തൊഴിലാളി എന്ന പേരിട്ടാണ് ഇവരെ വിളിക്കുന്നത്. ഇവർക്കായി എത്തിച്ച കുറേ ഭക്ഷണ സാധനങ്ങൾ, വെളിച്ചെണ്ണ പോലുള്ള മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടി കൊണ്ടു കിടക്കുന്ന കാഴ്ച. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇവരെ കയ്യിലുള്ള ഈ ആൾക്കാരൊക്കെ സംഭാവന കൊടുത്ത ഈ ഭക്ഷണ വെളിച്ചെണ്ണയൊക്കെ കിലോ കണക്ക് വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ തൂക്കിയിട്ട് ഏതൊരു കടയിലിട്ട് കാശാക്കാൻ നോക്കുകയാണ്. ഇവിടെ നമ്മൾ മലയാളികൾ പാവപ്പെട്ട കുറേ ആൾക്കാർ, കുറേ ആൾക്കാർ ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ വീടുകളിൽ പട്ടിണി കിടക്കുമ്പോഴാണ് ഈ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ കൊടുക്കുന്ന ഈ സാധനങ്ങൾ ഇവർ വിൽക്കാൻ വേണ്ടി നടക്കുന്നത്. ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഇവരുടെ കൊണ്ടുവന്ന സ്പോൺസേഴ്സൊക്കെ തന്നെ ഇവരുടെ ലേബർ ക്യാമ്പിൽ എത്തിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പൊറാട്ട നാടകം നടക്കുന്നത്. കാരണം ഇവർക്ക് എല്ലാ ദിവസവും ബീഫ് കിട്ടുന്നില്ല, തോരൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പരാതി. ഇവിടെ ബാക്കിയുള്ള മലയാളികൾക്ക് തോരൻ പോലും കിട്ടാതെ ചമ്മതി വരച്ച ഭക്ഷണം കഴിക്കുന്നത്, അതിവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. ഈ സംസ്ഥാന തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകളിലേക്ക് എല്ലാം കൊണ്ട് മറിക്കുന്ന, അത് കൊണ്ട് മറിച്ചു കഴിഞ്ഞാൽ എന്തോ പേര് കിട്ടും എന്നൊക്കെയാണ് ഈ കൊടുക്കുന്നവരുടെയൊക്കെ ഭാവം. ഒരുപക്ഷെ ഇവരുടെ ഈ പ്രവൃത്തികൾ ഇങ്ങനെ കൊടുക്കുന്നവരെ പോലും നിരുത്സാഹപ്പെടുന്ന തലത്തിലേക്ക് എത്താൻ സാധ്യത ഏറെയാണ്. ഇവനൊക്കെ കൊടുക്കുന്ന സാധനങ്ങള് ഇവനൊക്കെ സാമാനം ഓപ്പൺ കരുത്.
പേരെ വിളിച്ചെന്ന് നമ്മള് അതിഥി തൊഴിലാളികൾക്ക് അതിഥി തൊഴിലാളികൾക്ക് കൊടുത്ത സാധനം അവര് ഈ കടയെ കൊടുത്ത് ആണോ അല്ല മാറാൻ വേണ്ടി കൊണ്ടുവന്ന എന്താ ആവശ്യം പറഞ്ഞാല് അതല്ല എന്തിനാ ഇത് കൊണ്ടുവന്നെ പറ്റത്തില്ല വേറെ സാധനങ്ങളാണ്. ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു തൊഴിലാളി കവറിൽ ഇങ്ങനെ സാധനവും തൂക്കി പിടിച്ച് പിന്നെ കടയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. 4 കിലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 3 കിലോ വെളിച്ചെണ്ണയുണ്ട് നമുക്ക് ഈ തേൾ ഹമാക്കോ ഹമക്കോ നെയ്ച്ചാകി ഈ തേള ഈ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ആ കടക്കാർ വിശദമായി പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് പോലീസിനെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇത്തരം നിലപാടുകൾ ഒരു പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരിക്കാം, അവരെ സഹായിക്കാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ പോലും ഇത്തരം ചിലവരുടെ പെരുമാറ്റങ്ങളും ഇത്തരം വീഡിയോസുകളും നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കാനാണ് സാധ്യത. വളരെ ചിരി ഉണർത്തിയ ഒരു സംഭവം ഇപ്പോൾ അടുത്തുണ്ടായി, എല്ലാവരും അറിഞ്ഞു കാണും മിക്കവാറും. അത് നമ്മുടെ അമേഠി, അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ, അവിടെ രാഹുൽ ഗാന്ധി ഒരു ട്രക്ക് നിറയെ ഗോതമ്പ് മറ്റ് സാധനങ്ങളൊക്കെ ഇന്നലെ 2 ദിവസം മുമ്പ് എത്തിച്ചായിരുന്നു. അതൊക്കെ വലിയ വാർത്തയായി. അപ്പോൾ നമ്മുടെ സ്മൃതി ഇറാനി ചെയ്തൊരു കാര്യം, അമേഠിയിലുള്ള കുറച്ച് പേർ നമ്മുടെ വയനാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വയനാട് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണല്ലോ. ഈ വയനാട്ടിൽ ജോലി ചെയ്യുന്ന അമേഠിക്കാർ ശരിക്കുള്ള അമേഠിയിലേക്ക് ഫോൺ ചെയ്ത് അവരുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെയോ BJP അറിഞ്ഞു. അങ്ങനെ BJP സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് ഈ സ്മൃതി ഇറാനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സേവാഭാരതി കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് ഈ വയനാടുള്ള അമേഠിയിലുള്ള തൊഴിലാളികൾ കൊടുത്തു. അത് വലിയ വാർത്തയായി. ഇന്ന് ഇപ്പോൾ ഇതാ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിരിക്കുകയാണ്. അവർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അമേഠി ക്കാരായ ആ തൊഴിലാളികൾക്ക് വയനാട്ടിൽ ഭക്ഷണം ലഭിച്ചില്ല, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നതല്ലേ, എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന പേരിൽ ഇപ്പോൾ RDOയോ ആരെയോ കളക്ടറെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട്. ഇവിടെ പാവപ്പെട്ട ഒരു മലയാളി വിശന്ന് ചത്താൽ പോലും ചോദിക്കാൻ ആരുമില്ല. ഒരു അതിഥി തൊഴിലാളിക്ക് ഒരു വിഷമം, ഇങ്ങനെ ഒരു സംഭവം, ഒരു മന്ത്രി ഇടപെട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങിയപ്പോൾ അതിനിത് അന്വേഷണ കമ്മീഷൻ വരെ വച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ.